സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം 2020 ഒക്ടോബർ 1. രാജ്യം വീണ്ടും വഞ്ചിക്കപ്പെടുന്നു. മതനിരപേക്ഷ ഇന്ത്യയുടെ അടിത്തറ പൊളിച്ച ഒരു ക്രിമിനൽ കുറ്റത്തിലെ പ്രതികൾ ഒടുവിൽ വിട്ടയക്കപ്പെടുന്നു. 28 വർഷം മുൻപ് രാജ്യത്തെ നടുക്കിക്കൊണ്ട് ബാബറി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തകർത്തെറിഞ്ഞവർ കുറ്റവിമുക്തരാകുന്നു. പള്ളി തകർത്ത ഗൂഢാലോചനയിൽ കുറ്റം ചുമത്തപ്പെട്ട മുതിർന്ന ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, കല്യാൺ സിംഗ് തുടങ്ങിയവരടക്കം 32 പേരെയാണ് ലക്നൌവിലെ സി ബി ഐ പ്രത്യേക കോടതി ബുധനാഴ്ച വെറുതെ വിട്ടത്. കുറ്റം തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ എത്തിയില്ല എന്നാണ് വിധിയിൽ പറയുന്നത്. കെട്ടിടം പൊളിക്കാൻ പറ്റിയ ആയുധങ്ങളും പള്ളി പൊളിക്കുമെന്ന മുദ്രാവാക്യവുമായി അക്രമാസക്തരായ ജനക്കൂട്ടത്തെ മുന്നിൽ നിന്ന് ദയിച്ച നേതാക്കൾ ഈ വിധിയോടെ നിയമപ്രക്രിയയ്ക്ക് പുറത്തായി. മിനാരങ്ങൾ തകർന്നു വീണതിൽ ഇവർ പരസ്യമായി ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ചിത്രങ്ങൾ പള്ളി പൊളിച്ചതിൻ്റെ പിറ്റേന്ന് മാധ്യമങ്ങളിൽ വന്നിരുന്നു. എന്നാൽ ആ നേതാക്കൾ ജനക്കൂട്ടത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന വിചിത്രമായ കണ്ടെത്തലാണ് ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത്. എന്നു മാത്രമല്ല, പള്ളി പൊളിച്ചവർ ഏതോ സാമൂഹ്യവിരുദ്ധരാണെന്നും വിധിയിൽ വിവരിക്കുന്നു. അങ്ങനെ സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും ഹീനമായ കുറ്റകൃത്യങ്ങളിലൊന്നിൽ ഉൾപ്പെട്ടവരെയെല്ലാം കോടതി വെള്ളപൂശുന്നു. പള്ളി തകർത്തതിനു പിന്നിൽ ഒരു ഗൂഢാലോചനയുമില്ലെന്ന് 10 കൊല്ലം മുൻപ് അലഹബാദ് ഹൈക്കോടതി ഒരിക്കൽ വിധിച്ചിരുന്നു. ആ വിധിക്കെതിരെ ഏറെ വിമർശവും ഉയർന്നു. പിന്നീട് 2017 ഒരു പരാതി പരിഗണിച്ച സുപ്രീം കോടതിയാണ് അദ്വാനിയിലും മറ്റും ഗൂഢാലോചന കുറ്റം ചുമത്തി വിചാരണ തുടരാൻ വിധിച്ചത്. ഈ കേസിലാണ് തീർത്തും നിരാശാജനകമായ ഇപ്പോഴത്തെ വിധി വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബർ 8 അയോധ്യ വിധിന്യായത്തിൽ പള്ളി പൊളിച്ചതിനെ കടുത്ത നിയമലംഘനമെന്നാണ് സുപ്രീം കോടതി വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ലക്നൌ കോടതിയിൽ ആ കുറ്റകൃത്യം തന്നെ ഇല്ലാതാകും വിധം കേസിലെ പ്രധാന കുറ്റവാളികൾ മുഴുവൻ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തുന്നു. സി ബി ഐക്ക് ആയിരുന്നു അന്വേഷണ ചുമതല. കേസിൻ്റെ എല്ലാ ഘട്ടത്തിലും സി ബി ഐ വീഴ്ച വരുത്തിയതായി വിമർശനം ഉയർന്നിരുന്നു. വീഡിയോ ഓഡിയോ തെളിവുകൾ അടക്കമുണ്ടായിരുന്ന കേസിൽ തെളിവുകളുടെ ആധികാരികത കോടതിയെ ബോധ്യപ്പെടുത്താൻ സി ബി ഐ ശ്രമിച്ചില്ല എന്ന ആക്ഷേപമുണ്ട്. ആ തെളിവുകൾ വിശ്വസനീയമല്ലെന്ന വിധിയിലെ നിഗമനത്തിന് കാരണം ആ അലംഭാവമാകാം. ഭരണകക്ഷിയുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ എത്ര വേണമെങ്കിലും തരം താഴാൻ മടിയില്ലാത്ത സി ബി ഐയിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം. എന്നാൽ അന്വേഷണ ഏജൻസികളുടെ വീഴ്ചകൾ പോലും മറികടന്ന് നീതി നടപ്പാക്കാൻ കോടതികൾ സ്വയം കരുത്തു കാട്ടിയ സന്ദർഭങ്ങൾ രാജ്യത്ത് മുമ്പുണ്ടായിട്ടുണ്ട്. ഇവിടെ അതുമുണ്ടായില്ല. ബാബറി മസ്ജിദ് തകർക്കൽ ഒരു ചതിയായിരുന്നു. കോടതിയിൽ പള്ളി സംരക്ഷിക്കും എന്ന് ഉറപ്പു നൽകിയ അന്നത്തെ ഉത്തർപ്രദേശ് സർക്കാരും അവർക്കൊത്താശ ചെയ്ത കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരും ഒന്നിച്ചു നിന്ന് ചെയ്ത ചതി. ഇപ്പോൾ ഈ വിധിയോടെ ഭരണഘടനയിൽ മതനിരപേക്ഷത എഴുതി ചേർത്തിട്ടുള്ള നമ്മുടെ രാജ്യം ഒരിക്കൽ കൂടി വഞ്ചിക്കപ്പെടുന്നു. ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പണിയുമെന്ന ഭ്രാന്തൻ മുദ്രാവാക്യത്തിനു പിന്നിൽ ജനക്കൂട്ടത്തെ അണിനിരത്തി കെട്ടിപ്പടുത്ത വർഗീയ കക്ഷിക്കാണ് ഇന്ന് രാജ്യഭരണം. പള്ളി തകർത്ത സ്ഥലത്ത് അമ്പലം പണിയാൻ കല്ലിടാൻ ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ പ്രധാനമന്ത്രി തന്നെ ഓടിയെത്തുന്നത് നമ്മൾ കണ്ടു. അവർ അവരുടെ അജണ്ട പല ചുവടുകൾ മുന്നോട്ട് നീക്കുകയാണ്. അന്വേഷണ ഏജൻസികൾ അവരുടെ ചൊൽപ്പടിക്കുണ്ട്. പക്ഷേ ജുഡീഷ്യറി കൂടി ഈ സമീപനം സ്വീകരിച്ചാൽ അതെത്ര ഭീതിജനകമാണെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. സമീപകാലത്ത് ജുഡീഷ്യറിക്കെതിരെ ഉയർന്ന പല വിമർശനങ്ങൾക്കും അടിവരയിടുക കൂടിയാണ് ഈ വിധിന്യായത്തിലൂടെ ലക്നൌ സി ബി ഐ പ്രത്യേക കോടതി ചെയ്തത്. കൂടുതൽ അക്രമാസക്തമായ ഒരു ഭരണകൂടത്തെ ഇനി നമുക്ക് കാണേണ്ടി വരും. അയോധ്യയ്ക്ക് ശേഷം മധുര, കാശി എന്നൊക്കെയുള്ള അവരുടെ മുദ്രാവാക്യങ്ങൾ ഇനി വെറും വാക്കാവില്ല, പ്രയോഗത്തിൽ വരും. അതിനെ ചെറുക്കാൻ ജുഡീഷ്യറി പോലും ഉണ്ടാകില്ല. ഈ കേസിൽ സി ബി ഐ അപ്പീൽ പോകണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. അതുപോലും പരിഗണിക്കപ്പെടുമെന്ന് ഉറപ്പില്ല. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള ജനകീയ മുന്നേറ്റത്തിന് മാത്രമേ രാജ്യത്തെ രക്ഷിക്കാനാകൂ. ആ പരിശ്രമത്തിൽ പങ്കാളിയാവുക എന്നത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ഉത്തരവാദിത്തമായി മാറുന്നു. മുഖപ്രസംഗം ശ്രവിച്ച മുഴുവൻ ശ്രോതാക്കളെയും സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു.